യെസ് ഉണ്ണികൃഷ്ണൻ സാറാണ്. ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഓൺലൈനിലിപ്പോൾ ഇലക്ട്രിക്കൽ ഇൻഷുറൻസിന് ക്ലാസ് എടുക്കുന്നത്, എൻജിനീയറിംഗ് ഗ്രാഫിക്സിൻ്റെ. വളരെ പെട്ടെന്നാണ് ഞാൻ അറിഞ്ഞത്, ഇങ്ങനെ എൻജിനീയറിംഗ് ഗ്രാഫിക്സ് ക്ലാസ് എടുക്കാതെ ഇരിക്കുകയായിരുന്നു കോളേജിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ വളരെ പെട്ടെന്നാണ് പറഞ്ഞത്, സാറ്റർഡേ 10 മണിക്ക് ക്ലാസ് എടുക്കണം എന്നുള്ളത്. അപ്പം അതുകൊണ്ട് ആണ് ഞാനിപ്പോൾ വളരെ പെട്ടെന്നാണ് ക്ലാസ് അറേഞ്ച് ചെയ്തത്. എന്തായാലും ക്ലാസ് എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അഭിപ്രായത്തിൽ എൻജിനീയറിംഗ് ഗ്രാഫിക്സ് പോലുള്ള സബ്ജക്റ്റുകൾ ഓൺലൈനിൽ തന്നെ എടുക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാ കാര്യങ്ങളും വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ ബുദ്ധിമുട്ടുകൾ നമ്മൾ സഹിച്ചേ പറ്റൂ, അത് അങ്ങനെ തന്നെ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് ഞാനതിന് വില്ലിങ്ങായി, നിങ്ങളും അതിന് വില്ലിങ്ങായി ഇരിക്കണം, അല്ലാണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, മാർച്ച് മാസം ഞാനവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഞാൻ 2 ദിവസം ക്ലാസ് എടുത്തിട്ടുണ്ട്. മാർച്ച് 13 പിന്നെ മാർച്ച് 23, 2 ദിവസമാണ് ക്ലാസ് എടുത്തതെന്നാണ് ഞാൻ ഓർക്കുന്നത്. എന്തായാലും ഇലക്ട്രിക്കലിൽ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഗ്രാഫിക്സിന്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ തന്നെയാണ് അത് കണ്ടിന്യൂ ചെയ്യുന്നത്. ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും പരമാവധി അത് ഒഴിവാക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ക്ലാസ് എടുക്കാനായിട്ട് എന്നോട് പ്രിൻസിപ്പൾ പറഞ്ഞപ്പോഴാണ് ഞാൻ സമ്മതിക്കുകയായിരുന്നു. അപ്പോൾ ആ തുടക്കത്തിൽ തന്നെ ക്ലാസ് എടുക്കാൻ, കുറച്ച് വൈകിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്തത്, കാരണം അതിനു മുന്നേ തന്നെ ക്ലാസ് എടുക്കാൻ ഒരു സ്റ്റാഫ് ഇല്ലാത്ത ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നീടത് പ്രിൻസിപ്പളൊക്കെ ഇടപെട്ടത് അങ്ങനെ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ ഇപ്പോൾ വന്നിരിക്കുകയാണ്. അങ്ങനെ ഞാനാണ് ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ് എടുക്കുന്നത് ഗ്രാഫിക്സിൻ്റെ. ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ക്ലാസ് എടുക്കേണ്ട രീതി ഞാൻ പറഞ്ഞു. ഞാനിങ്ങനെ ഓൺലൈനിൽ ഇങ്ങനെ ക്ലാസ് എടുത്തിട്ട് യൂട്യൂബിലൂടെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യും നിങ്ങളുടെ വാട്സപ്പിൽ. നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ടൈം ടേബിൾ അനുസരിച്ചുള്ള ആ ടൈമിനായിരിക്കും എൻ്റെ ക്ലാസ് വരിക. അപ്പോൾ ഉദാഹരണം, കാലത്ത് 8 മണിക്കാണ് ക്ലാസ്, അല്ലെങ്കിൽ അവിടെ കാലത്ത് 10 മണിക്കാണ് ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ലിങ്ക് കാണാം. ആ ലിങ്കിൽ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഈ ക്ലാസ് എടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പം ഞാൻ എടുക്കുന്ന പോലെ ഉള്ളത് കാണാം. അപ്പോൾ അതനുസരിച്ച് ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടേയിരിക്കും, അത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇനി അഥവാ ഏതെങ്കിലും കുട്ടി അല്പം വൈകി വന്നാലും ആ കുട്ടിക്ക് ഈ എപ്പോൾ വേണമെങ്കിൽ ഈ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവളേക്ക് എടുക്കേണ്ടായിരിക്കും. ഇനി അടുത്തൊരു കാര്യം അതിൻ്റെ രീതി എന്ന് വെച്ചാൽ, ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾ അറ്റൻഡൻസ് കൊടുക്കണം. അതിന് ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഒരു നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിനിൽ പോയി കഴിഞ്ഞാൽ ക്വിസ് ആൻഡ് സർവേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒരു ക്വിസ് ഒരു ക്ലാസ് തുടങ്ങുകയാണെങ്കിൽ, ഇപ്പോൾ 9 മണിക്കാണ് ക്ലാസ് തുടങ്ങിച്ചാൽ ആദ്യത്തെ 10 മിനിറ്റ് ക്വിസ് ആയിരിക്കും. അത് ക്വിസ് എന്ന് വെച്ചാൽ ഞാൻ 3ഓ 4ഓ 5ഓ ക്വസ്റ്റ്യന് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, ക്വിസ് എൻ്റെ സർവേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4ഓ 5ഓ ക്വസ്റ്റ്യൻ കാണാതിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അറ്റൻഡൻസ് ആയി. അപ്പോൾ ആരാണോ അത് ഓപ്പൺ ചെയ്ത് അത് ചെയ്യാത്ത ആൾക്കാർ, അപ്പോൾ അവർക്ക് അറ്റൻഡൻസ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു ക്ലാസ് 9 മണിക്കാണെങ്കിൽ ആ 9 മണിക്ക് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ക്വിസ് അറ്റൻഡ് ചെയ്യാത്ത ഓപ്പൺ ചെയ്തിട്ട് സ്റ്റുഡൻസ് ലോഗിനിൽ പോയിട്ട് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ക്വിസ് അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് ആ ക്വിസ്സിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഉത്തരങ്ങൾ എഴുതി വയ്ക്കുക. എന്നിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, പക്ഷേ അതിൻ്റെ ഒരു 5 ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് 9 മണി മുതൽ 9:10 വരെ ഓപ്പൺ ചെയ്യുള്ളൂ, അതിനുള്ളിൽ അപ്പോൾ കട്ടാവും. അപ്പോൾ അതിനുള്ളിൽ വേണം നിങ്ങൾ ഇതിൽ അറ്റൻഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ക്വസ്റ്റിൻ്റെ ആൻസർ ചെയ്യേണ്ടത്. ഇനി ആ ക്വസ്റ്റ്യൻ എവിടെ നിന്നാണ് സാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മിക്കവാറും ഞാനിപ്പോൾ മറ്റ് പല ക്ലാസ്സിലും എടുക്കുന്നുണ്ട്. ആ എന്നാണോ ക്ലാസ് എടുക്കുന്നത്, അതിൽ തലേദിവസത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് എടുത്തത്, അതിലത്തെ ആ അന്ന് ക്ലാസ് എടുത്തതിൽ നിന്നായിരിക്കും ഞാൻ ഈ ക്വസ്റ്റ്യൻ 3ഓ 4ഓ ക്വസ്റ്റ്യൻ പിറ്റേ ദിവസത്തെ അടുത്ത ക്ലാസ്സിലേക്ക് 9 മണിക്ക് ക്ലാസ് വെച്ചാൽ ആ 9 മണിക്ക് 10 മിനിറ്റ് ഓപ്പൺ ചെയ്ത് വെക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതിലേക്കുള്ള ക്വസ്റ്റ്യൻ വരെ തലേദിവസത്തെ ക്ലാസ് എടുത്തതെന്ന്. ഈ തലേദിവസത്തെ ക്ലാസ് കുറച്ച് എടുത്തിട്ടുള്ളൂ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുന്നത്തെ ദിവസം ക്ലാസ് എടുത്ത് ഏതായാലും വേണ്ടില്ല, ഒരു ക്ലാസ് എടുക്കുമ്പോൾ അതിൻ്റെ മുന്നേ എടുത്തുള്ള 1ഓ 2ഓ ക്ലാസ്സിൻ്റെ അതിൽ നിന്നായിരിക്കും ഈ 4ഓ 5ഓ ക്വസ്റ്റ്യൻ ഇടുക. ആ ക്വസ്റ്റ്യൻ ജസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റൻഡൻസ് ആയി കഴിഞ്ഞു. നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ അത് എനിക്ക് ഇവിടെ ഇരുന്ന് അറിയാൻ പറ്റും ആരൊക്കെയാണ് അറ്റൻഡ് ചെയ്ത് ആരൊക്കെ അറ്റൻഡ് ചെയ്യാത്തത് എന്നുള്ളത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട പണി അത് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്.
അപ്പോൾ എങ്ങനെയാണ് എൻ്റെ ക്ലാസ്, ഓൺലൈൻ ക്ലാസ്സുകളുടെ രീതി എങ്ങനെയാണ്? ആദ്യം തന്നെ നിങ്ങൾ ക്വിസ് ആൻഡ് സർവേയിലേക്ക് പോകുക. നമ്മുടെ അത് നമ്മൾ ലിൻവൈസിൽ പോയിട്ട് ലിൻവൈസിൽ പോയിട്ട് സ്റ്റുഡൻസ് ലോഗിനിൽ പോയിട്ട് ക്വിസ് ആൻഡ് സർവേയിൽ പോയി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഈ പറഞ്ഞ മാതിരി ക്ലാസ് എത്ര മണിക്ക് തുടങ്ങിച്ചാൽ ആദ്യത്തെ ആ 10 മിനിറ്റ് നേരെ അത് ഓപ്പൺ ചെയ്യും. ആ അപ്പോൾ നിങ്ങൾ ഓൺ അത് ഓപ്പൺ ചെയ്ത് നിങ്ങളത് ക്വിസ് അറ്റൻഡ് ചെയ്യും. മറ്റ് പല സബ്ജക്റ്റിൽ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാനിങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങളുടെ അറ്റൻഡൻസ് ആയി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ഒരു ലിങ്ക് ഉണ്ടായിരിക്കും, എൻ്റെ ലിങ്ക്, ഈ ക്ലാസ് എടുക്കുന്ന ലിങ്ക് ഉണ്ടായിരിക്കും. അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഒരു 10 to 11 ക്ലാസ് വെച്ചാൽ ആദ്യത്തെ ഒരു 10 മിനിറ്റ് നിങ്ങൾ ക്വിസ് അറ്റൻഡ് ചെയ്യുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പിൽ ഇപ്പോൾ ആ ലിങ്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്ലാസ് കാണാൻ പറ്റും. അപ്പോൾ അതാണ് എൻ്റെ രീതി. അപ്പോൾ ഇപ്പോൾ ഇന്നിപ്പോൾ ആദ്യത്തെ ക്ലാസ്സായി, കാരണം ഞാൻ ക്വിസ് നിങ്ങൾക്ക് തന്നിട്ടില്ല. അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഒന്നോ രണ്ടോ ക്ലാസ് കഴിയുമ്പോൾ ക്വിസ് ഉണ്ടെങ്കിൽ ഞാൻ അപ്പോൾ നിങ്ങളെന്ത് ചെയ്യും, ഞാൻ അവിടെ എഴുതി കാണിക്കും. നിങ്ങളുടെ വാട്സപ്പ് തുറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ന് 9 മണിക്ക് ക്ലാസ് വെച്ചാൽ ആദ്യം അവിടെ എഴുതി എഴുതി എഴുതിയിടും ഞാനിങ്ങനെ എൻജിനീയറിംഗ് ഗ്രാഫിക്സ് ക്ലാസ് 9 മണിക്ക് തുടങ്ങുന്നതായിരിക്കും. ക്വിസ് 9 മണിക്ക് തുടങ്ങും. അത് കഴിഞ്ഞാൽ ഓൺലൈൻ ക്ലാസ്. അപ്പോൾ ഓൺലൈൻ ക്ലാസ് വാട്സപ്പിലുണ്ടായിരിക്കും. ക്വിസ് നിങ്ങൾ ലിൻവൈസിൽ പോയി, നിങ്ങൾ സ്റ്റുഡൻസ് ലോഗിൽ പോയി, അവിടെ പോയാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ സർവേയിൽ പോയി അത് അറ്റൻഡ് ചെയ്യാനും സാധിക്കും. അപ്പോൾ അതാണ് സംഭവം. അപ്പം അങ്ങനെയാണ് എൻ്റെ ക്ലാസ് പോകുന്ന ആദ്യത്തെ ദിവസം ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഇന്നിപ്പോൾ ക്വിസ് ഇല്ല, ഇന്നിപ്പോൾ ആദ്യത്തെ ക്ലാസ്സാണ്, ക്വിസ് ഇല്ല. ഇപ്പോൾ ഈ ക്ലാസ്സിൽ ഇപ്പോൾ തുടങ്ങുകയാണ്. അത് ഇന്ന് പറഞ്ഞു വെച്ചിട്ട് ഞാൻ ഞങ്ങളുടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇനിയിപ്പോൾ ക്ലാസ്സിലേക്ക് ഞാൻ വരികയാണ്. അപ്പോൾ ഇന്ന് ക്വിസ് ഇല്ല കേട്ടോ. അടുത്ത ദിവസമാണെങ്കിൽ ഇപ്പോൾ 10 മണിക്ക് ക്ലാസ് വെച്ചാൽ 10 മണിക്ക് നിങ്ങൾ ഈ ഇത് ഓപ്പൺ ചെയ്ത് വെക്കല്ലേ വേണ്ട. 10 മണിക്ക് നിങ്ങൾ ക്വിസ് ആൻഡ് സർവേയിൽ പോയിട്ട് ആ ക്വിസ് അറ്റൻഡ് ചെയ്യുക. ആ ക്വിസ് എന്ന് വെച്ചാൽ ഒരു 4-5 ചോദ്യം തരും, അതിന് ഉത്തരം തരും. ശരി ഉത്തരം ഉണ്ടായിരിക്കും, തെറ്റ് ഉത്തരം. അപ്പോൾ ശരി ഉത്തരം ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അറ്റൻഡൻസ് ആയി മാറും. അങ്ങനെ 5 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞാൽ നിങ്ങൾ വാട്സപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ഏതായാലും ക്ലാസ് തുടങ്ങിയേക്കാൻ മുമ്പ് ആദ്യം നിങ്ങൾ വാട്സപ്പിൽ നോക്കുക. ഇലക്ട്രിക്കൽ സ്റ്റുഡൻസ് ആണെങ്കിൽ വാട്സപ്പിൽ നോക്കുക. അപ്പോൾ അതിൽ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, ക്വിസ് 9 to 10 അല്ലെങ്കിൽ 10 to 10 അത് കഴിഞ്ഞാൽ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഓൺലൈൻ ക്ലാസ്സിൻ്റെ ലിങ്ക് ഇത് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നു എന്ന് ഞാൻ അവിടെ ഇംഗ്ലീഷിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. മനസ്സിലായില്ലേ? ഇത് മറക്കാതിരിക്കുക നിങ്ങൾ. അങ്ങനെയാണ് എൻ്റെ ക്ലാസ്സിലേക്ക് പോകുന്നത്. ഇനി അതായത് ഞാൻ ക്ലാസ്സിലേക്ക് കടക്കണം. എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, സ്ക്രീനിൽ കാണാം. എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ഞാൻ എന്തൊക്കെ എഴുതിയിരിക്കുന്നത്? മൊഡ്യൂൾ 1 സെമിസ്റ്റർ 1. അതിന് ഉദ്ദേശിക്കുന്നത് ഇതാണ്, സെമിസ്റ്റർ 1-ൽ എടുക്കേണ്ട മൊഡ്യൂൾ 1, 2, 3, 4 ഉണ്ട് എല്ലാവരും, 4 മൊഡ്യൂൾ ഉണ്ട്. മൊഡ്യൂൾ 1-ൽ ഫസ്റ്റ് സെമിസ്റ്റർ എടുക്കേണ്ടതാണ് ഈ താഴെ എഴുതിയിരിക്കുന്നത്. ഇനി നിങ്ങൾ ഇത് മുഴുവനും അങ്ങോട്ട് വായിച്ചു വയ്ക്കുക. ആക്ച്വലി ഇത് ഞാൻ ക്ലാസ്സിൽ എടുത്തതാണ് കേട്ടോ, കോളേജിൽ വെച്ച് നിങ്ങൾക്ക് ഞാൻ എടുത്തിട്ടുണ്ട് ഇതൊക്കെ. ഇത് കഴിഞ്ഞ് ഇവിടെ താഴോട്ട് വരെ ഞാൻ കൊണ്ടുവരണം. യെസ്, ഏറ്റവും അവസാനം നിങ്ങൾ വായിക്കാം, ഡയമെൻഷനിങ് പ്രോബ്ലംസ്. ഇത്രയും എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ അവസാനിച്ചു. എനിക്ക് തോന്നുന്നത് ഏകദേശം ഇതിൻ്റെ അവസാനത്തെ ഭാഗം വരെ ഞാൻ ക്ലാസ് അവിടെ കോളേജിൽ എടുത്തു കഴിഞ്ഞിട്ടുള്ളതാണത്. അതിന് നിങ്ങളോടൊക്കെ നോട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ വേറെ ഒന്നുകൂടി പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ ക്ലാസ് തുടങ്ങുന്നേക്കാൾ മുമ്പ് ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ വേണ്ടത് എന്താ വെച്ചാൽ, ഏറ്റവും പ്രധാനപ്പെട്ടത് വെച്ചാൽ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കുക. നിങ്ങളുടെ പലരെയും ഉണ്ടാവാം, PI വർഗീസിന് അന്ന് ഞാൻ ക്ലാസ്സിലുള്ളപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും വാങ്ങണമെന്ന്. പ്രത്യേകിച്ച് ഓൺലൈനിൽ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഇല്ലാതെ കണ്ട് ഒരു രക്ഷയില്ല. കാരണം ക്ലാസ് എടുക്കുമ്പോൾ തന്നെ കാണാം, ഇപ്പോൾ തന്നെ കാണാം, നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, പേജ് നമ്പർ P 2.13, അതുപോലെ P 2.14. എന്തെന്നാ അങ്ങനെ പി എന്ന് വെച്ചാൽ പേജ് നമ്പറാണ്. ഏതാ പേജ് നമ്പർ എന്നറിയോ? എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ്, അത് PI വർഗീസ് എന്ന് പറഞ്ഞ ആൾ എഴുതിയിട്ടുള്ള എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ്. ആ ബുക്ക് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ റെഫർ ചെയ്യുന്നത്. ആ ബുക്കിലത്തെ പേജ് നമ്പറുകൾ അതീ പറയുന്നത്. അതായത് ഉദാഹരണം പറയണം, ഇപ്പോൾ ഇതിൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ഡയമെൻഷൻ എന്നിവിടെ എഴുതിയിട്ടുണ്ട്. പി അതായത് പേജ് നമ്പർ 2.12 എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഈ അറേഞ്ച്മെൻറ്റ് ഓഫ് ഡയമെൻഷനിങ് എന്ന് പറഞ്ഞ സാധനം PI വർഗീസ് സാർ എഴുതിയിട്ടുള്ളതായിരിക്കുന്ന എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ബുക്കിൻ്റെ പേജ് നമ്പർ, അവിടെ പേജ് നമ്പർ എങ്ങനെ എഴുതുക, 2.12, അതുപോലെ 2.13, 2.14 അങ്ങനെയാണ് പോവും. ഈ പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറേഞ്ച്മെൻറ്റ് ഓഫ് ഡയമെൻഷനിങ് ഫസ്റ്റ് സെമസ്റ്ററിലത്തെ
ഫസ്റ്റ് മൊഡ്യൂളിലെ അറേഞ്ച്മെൻറ്റ് ഓഫ് ഡൈമെൻഷനിങ് ആ പേജിലുണ്ട്. ആ പേജ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് പഠിച്ചു. അതിലുള്ളത് എന്താണോ അതാണ് പഠിച്ചാൽ മതി. അതുമാതിരി എല്ലാം അങ്ങനെ തന്നെയാണ്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അങ്ങനെ പേജ് നോക്കി ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിച്ചാൽ പോരാ. ഇത് അതിൽ നിങ്ങൾ വിശദമായിട്ട് എന്താ പറയുക, ആക്ച്വലി എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിന് നോട്ട് കാര്യമായിട്ട് വേണ്ട, നോട്ട് ഉണ്ടാവില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അന്ന് ഞാൻ ക്ലാസ് എടുത്തപ്പോഴും ഞാൻ നിങ്ങൾക്ക് നോട്ടൊന്നും അങ്ങനെ തന്നിട്ടില്ല. കുറച്ച് പടങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ബോർഡിൽ റഫായിട്ട് ഇങ്ങനെ എഴുതിയിരുന്നു മാത്രം. കാരണം എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിന് മറ്റ് സബ്ജക്റ്റിൻ്റെ കൃത്യമായിട്ടുള്ള നോട്ടിൻ്റെ അല്ല ആവശ്യം, നോട്ടല്ല ആവശ്യം. അത് പഠിച്ച് കഴിഞ്ഞാൽ ഡ്രോയിങ് ഷീറ്റിലത് വരയ്ക്കലാണ് ആവശ്യം. എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയറി ക്ലാസ് അല്ല ശരിക്കും കേട്ടോ, അത് പ്രാക്ടിക്കൽ ക്ലാസ്സാണ് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ്. അതുകൊണ്ടാണ് അതെന്നെ മാറ്റി വെച്ചിരുന്നത് ഇത്ര നേരം, അത്ര നാളും. കാരണം തിയറി ക്ലാസ് ആണെങ്കിൽ അന്ന് എടുത്ത് തന്നെ. ഈ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് പ്രാക്ടിക്കൽ ക്ലാസ്സിൽ പെടുന്ന സാധനമാണ്, അതുകൊണ്ടാണ് അതിങ്ങനെ മാറിപ്പോയിരുന്നത്. പക്ഷേ ഈ നിവൃത്തിയില്ലാത്തതുകൊണ്ട് നമ്മൾ അത് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൻ്റെ പി എ വർഗീസ് സാറിൻ്റെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും. അതിലത്തെ പേജ് നമ്പറുകളാണ് ഞാൻ ഇതിലൊക്കെ നിങ്ങൾക്ക് ഞാൻ പറയുന്നത്. യെസ്, ഈ പേജ് നമ്പറൊക്കെ അതിലാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ഞാൻ ക്ലാസ്സിൽ അധികമൊന്നും പറയില്ല. ഈ ഇത് ഹെഡിങ് പറഞ്ഞിട്ട് പേജ് നമ്പർ പോയി നോക്കിയാൽ അറിയാം, അത്രേ പറയുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയോ, അത് പറഞ്ഞു തരാം. ഒരു 200 പേജിൻ്റെ ബുക്ക് വാങ്ങിക്കും. അപ്പോൾ എന്താണ്, എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൻ്റെ പി എ ബ്രിക്സ് സാറിൻ്റെ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് വാങ്ങണം ആദ്യം, പിന്നെ ഒരു 200 പേജിൻ്റെ ബുക്കും വാങ്ങണം. വരയില്ലാത്തത്, വരയുള്ളത് വാങ്ങരുത്. കാരണം പടങ്ങളൊക്കെ വരയ്ക്കേണ്ടി വരും. അപ്പോൾ അതിൽ വരയുള്ളത് വാങ്ങിച്ചാൽ പശകമായിരിക്കും. വരയില്ലാത്തൊരു ബുക്ക് വാങ്ങിക്കാൻ തരാം. അവിടെ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ഇപ്പോൾ ഇതിൽ ഇതൊക്കെ വേണമെങ്കിൽ അത് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് മൊഡ്യൂൾ 1 സെമിസ്റ്റർ 1 എന്നൊക്കെ അത് നിങ്ങൾ എഴുതണം. എഴുതിയിട്ട് ഈ പറയുന്നതൊക്കെ നിങ്ങളേക്ക് ഈ പേജിൽ നിന്ന് നിങ്ങൾക്ക് ഈ പേജിലത്തെ അത്യാവശ്യമുള്ളത് മാത്രം പേജ് നമ്പർ ഞാൻ പറയുള്ളൂ. അത് മാത്രം നിങ്ങൾ നോക്കിയിട്ട് ഇപ്പോൾ ഉദാഹരണം അതിനെ എഴുതുന്ന ഡ്രോയിങ് സ്റ്റാൻഡേർഡ്. അപ്പോൾ നിങ്ങൾ ഒരു 200 പേജിൻ്റെ ബുക്ക് വാങ്ങിക്കുക, എന്നിട്ട് അതിൽ ഡ്രോയിങ് സ്റ്റാൻഡേർഡ് ഇങ്ങനെ എഴുതി വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ അടിയിൽ 1 ഡ്രോയിങ് സ്റ്റാൻഡേർഡ് കഴിഞ്ഞാൽ പിന്നെ അതിൽ ഞാൻ എ എന്ന് എഴുതിയത് നിങ്ങൾ ഇതേപോലെ തന്നെ എഴുതിയാൽ മതി. എ സൈസ് ഓഫ് ഡ്രോയിങ് ഷീറ്റ് പേജ് നമ്പർ 1.10. ഉടനെ തന്നെ ഈ ഹെഡിങ് എഴുതുക, സൈസ് ഓഫ് ഡ്രോയിങ് ഷീറ്റ് എന്ന് എഴുതുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ പേജിൽ പോയി കഴിഞ്ഞാൽ അവിടെയും ഇതേമാതിരി സൈസ് ഓഫ് ഡ്രോയിങ് ഷീറ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അതായത് ഡ്രോയിങ് ഷീറ്റിൻ്റെ സൈസ് നീളം വീതി എത്രയാണ്, ഇല്ലേ നിങ്ങൾ A4 സൈസ്, A3 സൈസ്, A2 സൈസ്, ഇല്ലേ A0 സൈസ്, അങ്ങനെയൊക്കെ ഉണ്ട്. അതാ അപ്പോൾ ആ പേജിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതങ്ങനെ തന്നെ ഇതിലേക്ക് പകർത്തി വയ്ക്കുക. മറ്റ് സബ്ജക്റ്റ് പറ്റി കൂടുതൽ നോട്ടൊന്നും എഴുതാല്ലേ കേട്ടോ, അതങ്ങനെ തന്നെ കുറച്ചുള്ള എഴുതാം. ആ പേജിൽ മുഴുവനൊന്നും പകർത്തണ്ട. ആ സൈസ് ഓഫ് ഡ്രോയിങ് ഷീറ്റിൻ്റെ ഒരു കള്ളി വരച്ചതിൽ അളവ് എഴുതിന് അത് മാത്രം പകർത്തി വയ്ക്കാം. അടുത്ത് പിന്നെ രണ്ടാമത് ബി ലേ ഔട്ട് ഓഫ് ഡ്രോയിങ് ഷീറ്റ്, അത് പേജ് നമ്പർ 2.20 ഉണ്ട്. 1.10 കഴിഞ്ഞാൽ നേരെ ഒറ്റ ചാട്ടാണ് ഈ കുറേ പേജിൽ മറക്കണം. 2.20 പോവുക. അവിടെ കഴിഞ്ഞാൽ ലേ ഔട്ട് ഓഫ് ഡ്രോയിങ് ഷീറ്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു പടം വരച്ചിട്ടുണ്ട്, കുറേ പടങ്ങൾ ഉണ്ടാവില്ലേ ആ പേജിൽ, ആ അതൊന്നും വരയ്ക്കണ്ട. ഈ പറഞ്ഞ ലേ ഔട്ട് ഓഫ് ഡ്രോയിങ് ഷീറ്റ് മാത്രം ഹെഡിങ് എഴുതുക. എന്നിട്ട് ആ ഈ പേജിൽ നിന്ന് ആ ലേ ഔട്ട് ഓഫ് ഡ്രോയിങ് ഷീറ്റ് അതിലുണ്ട്, അത് അങ്ങനെ തന്നെ വരച്ച് വയ്ക്കുക. നോട്ടൊന്നും എഴുതണ്ട, ആ പടം അങ്ങനെ തന്നെ വരച്ച് വയ്ക്കുക. നോട്ട് എഴുതേണ്ട കാര്യമില്ല, ഞാൻ അത് ഞാൻ ക്ലാസ്സിൽ പറയണം ചെയ്യുക. ഇതിന് നോട്ടില്ല, നോക്കി മനസ്സിലാക്കുള്ളൂ. പിന്നെ അടുത്ത് എന്താണ്, ടൈറ്റിൽ നോക്കണം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്കിൽ അടുത്ത് അതായത് ആ പടം രണ്ടാം ബിയിലെ ലേ ഔട്ട് ഓഫ് ഡ്രോയിങ് ഷീറ്റിൻ്റെ പടം മാത്രം അവിടെ വരച്ചാൽ മതി. അത് വരച്ച് ഞാൻ അതിൻ്റെ അടിയിൽ പിന്നെ എഴുതുന്നൊരു സി ടൈറ്റിൽ ബ്ലോക്ക്. ഈ പേജിൽ 2.20 അതിൽ ഈ ടൈറ്റിൽ ബ്ലോക്കെന്ന് എഴുതിച്ചിട്ട് അവിടെ വരച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. ആ പേജിൽ കുറേ ഉണ്ട്, അതൊന്നും വരയ്ക്കണ്ട. ഈ ടൈറ്റിൽ ബ്ലോക്ക് മാത്രം വരയ്ക്കുക, അതിന് കുറച്ച് നേരം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പേജ് നമ്പർ അടുത്ത് ടൈപ്സ് ഓഫ് ലൈൻസ്, അത് ഈ പേജിൽ പോയി കഴിഞ്ഞാൽ അതൊരു പേജിലുണ്ട് ടൈപ്സ് ഓഫ് ലൈൻ 2.2. നിങ്ങൾ ആ പേജ് മറച്ച് പോയി കാണാം ടൈപ്സ് ഓഫ് ലൈൻസ്. അപ്പോൾ അതിൽ കുറേ ഒരു 10-12 ലൈൻസ് ഇങ്ങനെ വരച്ചിട്ടുണ്ടായിരിക്കും. ആ ലൈനിൻ്റെ പേര് തൊട്ടടുത്ത കള്ളിയിലുണ്ടായിരിക്കും. അത് മാത്രം എഴുതി അതങ്ങ് ആ പേജ് അങ്ങനെയാണ് പകർത്തി വയ്ക്കുക. ഇതാണ് ഇങ്ങനെ ചെയ്ത് പോരെ നിങ്ങൾ. അത് കഴിഞ്ഞാൽ പിന്നെ ലെറ്ററിങ് ആൻഡ് നമ്പറിങ് ഈ ലെറ്ററിങ് ആൻഡ് നമ്പറിങ്ങിനൊക്കെ ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സിലെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്, എനിക്ക് ഓർമ്മയുണ്ട്. എന്നാലും മട്ടില്ല, ഞാൻ വീണ്ടും പറഞ്ഞു ലെറ്ററിങ് ആൻഡ് നമ്പറിങ്ങിന് ഹെഡിങ് എഴുതുക. പേജ് നമ്പർ ഇത് എവിടെ കണ്ട് പി പേജ് നമ്പറിന് P2.9 അതിൽ അവിടെ കാണാം. പക്ഷേ ലെറ്ററിങ് ആൻഡ് നമ്പറിങ് ഇത് വേണമെന്നില്ല. ഞാൻ നിങ്ങൾക്ക് അന്ന് അവിടെ ഒരു നല്ലൊരു ഷീറ്റ് തന്നിട്ടുണ്ടായിരുന്നു ലെറ്ററിങ് ആൻഡ് നമ്പറിങ്ങിൻ്റെ. അത് അങ്ങനെ തന്നെ ഞാൻ അന്ന് ബോർഡിൽ നിങ്ങളുടെ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ കഴിഞ്ഞ മാർച്ചിൽ തന്നെ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ഈ കോവിഡൊക്കെ പറഞ്ഞേക്കാൻ മുമ്പ് ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ഞാൻ ബോർഡിൽ എ കള്ളി വരച്ചിട്ട് A B C D 4 അക്ഷരം എഴുതാൻ ഒരു കള്ളി എങ്ങനെയായിരിക്കണം
ഇങ്ങനെ ഡ്രോയിങ് നമ്മുടെ ഡ്രോയിങ്ങിൽ എത്തുന്ന തോന്നിയ പോലെ, ഇപ്പം ഞാൻ തന്നെ ഇതേപോലെ സ്ക്രീനിൽ എഴുതിയിട്ടില്ല, അതേപോലെ തന്നെ ഇതേപോലെ ഡ്രോയിങ് ഷീറ്റിൽ എഴുതുമ്പോൾ ഡ്രോയിങ് ഷീറ്റിൽ അത് വളരെ ഭംഗിയിൽ പ്രിൻ്റ് ചെയ്താൽ മതി. ഒരിക്കലും ഞാൻ ഇതുപോലൊന്നും ഡ്രോയിങ് ഷീറ്റിൽ എഴുതാൻ പാടില്ല. ഡ്രോയിങ് ഷീറ്റിൽ നിങ്ങൾ ഇംഗ്ലീഷ് എഴുതുമ്പോൾ അത് വെറുതെ കൈ ഹാൻഡ് റൈറ്റിംഗ് പോലെ എഴുതാൻ പാടില്ല, വളരെ ഭംഗിയായിട്ട് എഴുതണം. അതിനാണ് ലെറ്ററിംഗ് ആൻഡ് നമ്പറിംഗ് ഞാൻ പഠിപ്പിക്കുന്നത്. അത് ഈ പേജ് നമ്പർ 2.9 അത് നോക്കിയിട്ട് അത് അങ്ങനെ തന്നെ ആ ലെറ്ററിംഗ് ആൻഡ് നമ്പറിങ്, അതായത് A to Z വരെ, പിന്നെ 1 to 0 അവിടെ കാണാൻ മതി, അതും നിങ്ങൾ നോട്ട് ബുക്കിൽ എടുത്ത എഴുതിക്കുക. പിന്നെ വരുന്നത് മൂന്നത് ടൈപ്സ് ഓഫ് പെൻസിൽ. അതെ, ഇവിടെ കാണാം പേജ് നമ്പർ. അപ്പം പേജ് നമ്പർ 2.9 കഴിഞ്ഞാൽ പിന്നെ വീണ്ടും മടങ്ങി വരണം പേജ് നമ്പർ 1.11. അതാണ് പേജ് നമ്പർ. അവിടെ ടൈപ്സ് ഓഫ് പെൻസിൽ എഴുതിയിട്ടായിരിക്കും. ആ ടൈപ്സ് ഓഫ് പെൻസിൽ അതിൽ എന്താണ് വാചകത്തിൽ എഴുതുന്നില്ല, ടൈപ്സ് ഓഫ് പെൻസിൽ എഴുതുക എന്നിട്ട് ഞാൻ പറഞ്ഞു തരുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ അടിയിൽ ആ ടൈപ്സ് ഓഫ് പെൻസിലുണ്ട്. അത് ഞാൻ ഇത് ഒന്നുകൂടി ക്ലാസ് വിശദമായിട്ട് എടുക്കും, അപ്പോൾ നിങ്ങൾക്കറിയാം എന്തോന്ന് എഴുതുന്നത്. അതായത് H1 ഇല്ലേ HB, H1 H2 H3 എന്നൊക്കെ പറഞ്ഞ പെൻസിലിൻ്റെ ഒരു കോഡ് നമ്പറൊക്കെ ഉണ്ട്. അതൊക്കെ അത് ആ പേജ് ബുക്കിലുണ്ട്, ആ പേജിലുണ്ട്. അത് അങ്ങനെ തന്നെ പകർത്തി വെച്ചാൽ മതി. അതേപോലെ തന്നെ ഡയമെൻഷൻ, അത് കഴിഞ്ഞാൽ ഡയമെൻഷൻ കുറച്ച് നോട്ട് നിങ്ങൾ ഉണ്ടാക്കണം. അതിൻ്റെ പേജ് നമ്പറാണ് ഈ പറഞ്ഞത്. ഇത് നോട്ടാണെങ്കിലും ആ പേജ് ഫുള്ളാക്കി എഴുതരുത്, ഈ പറഞ്ഞ സാധനം മാത്രമേ എഴുതാവൂ. അപ്പോൾ വളരെ കുറച്ചുള്ള 3-4 പേജേ വേണ്ടി വരുള്ളൂ. അത് കഴിഞ്ഞാൽ ഡയമെൻഷനിങ് എനിക്ക് പോകണം 4. അത് കഴിഞ്ഞാൽ പിന്നെ മെത്തേഡ് ഓഫ് ഡയമെൻഷനിങ് അതോടുകൂടി കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ കഴിഞ്ഞു. ഇതിൽ ആക്ച്വലി ഈ അറേഞ്ച്മെൻ്റ് ഓഫ് ഡയമെൻഷൻ, എലിമെൻറ്റ്സ് ഓഫ് ഡയമെൻഷനൊക്കെ ഞാൻ ക്ലാസ്സിൽ എടുത്ത് കഴിഞ്ഞിട്ടുള്ളതാണെന്നുണ്ട്. ഈ ഉള്ള ഏകദേശം ഇതിൻ്റെ അവസാനം വരെ ഞാൻ ക്ലാസ്സിൽ എടുത്തു കഴിഞ്ഞു. ആ നോട്ട് ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും, എല്ലാ കുട്ടികളുടെ കയ്യിലുണ്ടാവില്ല എന്ന് എനിക്കറിയാം. ചില കുട്ടികളെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും, അപ്പോൾ അവർക്കറിയാം എവിടെ വരെ എടുത്തിട്ടുണ്ട്. എന്തായാലും ഞാനിത് അടുത്ത ക്ലാസ്സിലെ തുടങ്ങുള്ളൂ. ഇത് തന്നെ ഒന്ന് ഇത് ഞാൻ അപ്പോൾ പറഞ്ഞു തരും ഓരോന്നും. ഇവിടെ തന്നെ മുകളിൽ തന്നെ ഞാൻ ഒന്ന് റഫായിട്ട് ഓടി, ഇപ്പോഴല്ല. ഇപ്പം ഞാൻ സൈസ് ഓഫ് ഡ്രോയിങ് ഷീറ്റിൽ നിന്ന് പേജ് നമ്പർ എഴുതി അവസാനം, ഇന്ന് ക്ലാസ് എടുക്കണമെന്നില്ല. പക്ഷെ അടുത്ത ക്ലാസ് വരുമ്പോൾ സൈസ് ഓഫ് ഡ്രോയിങ് ഷീറ്റ് എന്ന് പറയും. എന്നിട്ട് ഞാനിവിടെ ഗ്രാഫിക്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് നിവർത്തി വയ്ക്കും. അപ്പം നിങ്ങൾ വേണ്ടതെന്ന് വെച്ചാൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾ ഞാൻ പറയുന്ന പേജ് നിങ്ങളും ക്ലാസ്സിൽ അത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഓപ്പൺ തുറന്ന് വയ്ക്കണം. അപ്പോൾ ആ പേജിൽ ഞാൻ പറയും ഇന്നതൊക്കെയാണ് ഇന്നതൊക്കെയാണ് സൈസ് ഓഫ് ഡ്രോയിങ് ഷീറ്റ് എന്ന് വെച്ചാൽ ഇന്നതാണിത്, എവിടെ അതിൽ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിട്ടുള്ള ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് തുറന്ന് വയ്ക്കണം, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അതേപോലെ എല്ലാ ഓരോ പേജും ഞാൻ മറയ്ക്കുമ്പോൾ നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുക മാത്രമല്ല, ഒപ്പം ഡ്രോയിങ്ങിൻ്റെ ടെക്സ്റ്റ് ബുക്കും മറച്ചുകൊണ്ടേയിരിക്കും അടുത്ത ക്ലാസ്സിൽ. അതിൻ്റെ അർത്ഥം എന്താണ്? അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ വരുമ്പോൾ ഗ്രാഫിക്സിൻ്റെ, ഡ്രോയിങ്ങിൻ്റെ, എൻജിനീയറിംഗ് ഗ്രാഫിക്സിൻ്റെ, PI വർക്കീസിൻ്റെ ബുക്ക് വേണം. ഇനി അതെങ്ങനെ കിട്ടുക അതൊക്കെ ഞാൻ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത് എങ്ങനെയാണ്, നമ്മുടെ കോളേജിലുണ്ട്, അവിടെ പോയി വേണമെങ്കിൽ വാങ്ങിക്കാതിരിക്കും. അതിനുമ്പോൾ നിങ്ങൾ കോളേജിലേക്ക് വിളിച്ച് ചോദിക്കേണ്ടി വരും, അവിടെ സ്റ്റോറിലുണ്ട്, അവിടെ പോയി കിട്ടും. അപ്പോൾ ആ വടക്കഞ്ചേരി അടുത്ത ഭാഗത്തുള്ള പിള്ളേരൊക്കെ ആണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ അവിടെ പോയി വാങ്ങിക്കാം. അതല്ലെങ്കിൽ എൻജിനീയറിംഗ് ബുക്ക്സ് വെക്കുന്ന കടയിൽ നോക്കാം. ഇത് അതും അല്ലെങ്കിൽ പിന്നെ ഇനി നിങ്ങൾക്ക് കുറച്ച് പണി തരണം. ഇപ്പോൾ നിങ്ങളിൽ തന്നെ പല കുട്ടികളുടെ കയ്യിൽ ബുക്ക് ഉണ്ടായിരിക്കാം. പിന്നെ ഞാൻ ഒന്ന് വേറൊരു സ്ഥലം പറഞ്ഞു തരാം. അതായത് ആ ബുക്കിൽ തന്നെ ഫോൺ നമ്പർ ഉണ്ടായിരിക്കും. അപ്പം നിങ്ങളുടെ ക്ലാസ്സിലുള്ള കുട്ടികൾ നിങ്ങളുടെ വാട്സപ്പിൽ ആ ഫോൺ നമ്പറൊക്കെ ഇട്ടിട്ട് ഇത് PI വർക്കീസിൻ്റെ ബുക്ക് അടിക്കുന്നത് തൃശ്ശൂർ മണ്ണുത്തിയടുത്ത് ആണുള്ളൊരു സ്ഥലത്താണ് ഇത് അടിക്കുന്നത്. പറവട്ടാനി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അടിക്കുന്നത്. നിങ്ങളുടെ ക്ലാസ്സിൽ ആ ഭാഗത്ത് നിന്ന് തൃശ്ശൂരിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ പറവട്ടാനി അടുത്തുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെ വീടിൻ്റെ അടുത്താണ് ഈ ബുക്ക്. അവിടെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ആ ഈ PI വർഗീസ് എന്ന് പറഞ്ഞ ആളുടെ വീടിനോട് ചെന്ന് അതിൻ്റെ ഓഫീസുണ്ട്. അവിടെ ചെന്ന് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് ബുക്ക് കിട്ടും. അവർ പറഞ്ഞൊരു അവർക്ക് നിങ്ങൾക്ക് എങ്ങനെ കിട്ടണം. അപ്പോൾ അതിന് ആ ഏരിയയിലുള്ള ഏതെങ്കിലും കുട്ടികൾ നിങ്ങൾ ക്ലാസ് ഉണ്ടെങ്കിൽ ആ കുട്ടീനെ ഏൽപ്പിച്ചിട്ട് അവരെ ഇന്ന് അവിടെ പോയിട്ട് അത് എങ്ങനെ കിട്ടുക എന്നുള്ളത് അന്വേഷിച്ചിട്ട് നിങ്ങൾക്കത് അവിടെ നിന്ന് മേടിക്കാം. അവരോട് പറഞ്ഞാൽ അവർ കളക്ട് ചെയ്ത് തരും നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങൾ അത് എത്ര എണ്ണം വേണമെന്ന് വാങ്ങിക്കുക, എന്നിട്ട് നിങ്ങൾ മറ്റൊരു കൂട്ടിലായാലും വാങ്ങിക്കുക. ഇതൊക്കെ നിങ്ങൾ ചെയ്യേണ്ട വേണ്ടേ. ഞാൻ ടെക്സ്റ്റ് ബുക്കൊക്കെ വാങ്ങി തരാനൊന്നും അതൊന്നും എനിക്ക് പറ്റില്ല. അതൊന്നും എൻ്റെ പണിയല്ല, നിങ്ങൾ വർക്ക് ചെയ്യണം. കോളേജിൽ ലൈബ്രറിയിൽ അല്ല അവിടെ സ്റ്റോറിലുണ്ടെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ അവിടെ പോണേക്കാൻ പോകുമ്പോൾ വിളിച്ച് ചോദിക്കുക, ഇത് കോളേജിലേക്ക് ഇപ്പോൾ ചെല്ലാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇത് വാങ്ങിക്കാം. അപ്പോൾ അതന്നെ ഒരിക്കലും കോളേജിലേക്കാണ്ട് ഓടി ചേറിയല്ല, അവിടെ ചെന്നിട്ട് ഇവിടുന്ന് വിളിച്ച് ചോദിക്കുക, നിങ്ങൾ സംഭവം ഉണ്ടല്ലോ, ഇപ്പോൾ ആ ബുക്കൊക്കെ സ്റ്റോറിലുണ്ടോ, വന്നാൽ കിട്ടുമോ, കോളേജിലേക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് അവിടെ കയറാൻ പറ്റുമോ, ചിലപ്പോൾ അവിടെ കയറാൻ പറ്റില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ അന്വേഷിക്കുക കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ബുക്ക് ഇട്ടെങ്കിൽ വാങ്ങിക്കുക, അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിൽ ഇവിടെ എഞ്ചിനീയറിംഗിനെയും ബുക്ക്സ് വെക്കുന്ന കടകളിലുണ്ടാവും. PI വർഗീസിൻ്റെ തന്നെ വാങ്ങണം എന്നുള്ള കാര്യം നിർബന്ധമാണ്, കാരണം അതിലത്തെ പേജ് നമ്പർ വെച്ചിട്ട് അതിലത്തെ മാത്രമാണ് ഞാൻ ക്ലാസ് എടുക്കുന്നുള്ളൂ.
അല്ലെങ്കിൽ മണ്ണുത്തിയിൽ പറവട്ടാനിയിൽ അതിൻ്റെ ഓഫീസുണ്ട്, അവിടെ പോയാൽ കിട്ടും. അതിനൊക്കെ നിങ്ങളുടെ ക്ലാസ്സിൽ ആരെങ്കിലുമൊക്കെ അത് ചാർജ് എടുക്കണം. എന്നിട്ട് അത് അങ്ങനെയാണ് യുവ സാധനങ്ങൾ കൂടുതൽ കൊടുക്കുക. പക്ഷേ ഇത് അപ്പുറം ഞാൻ പറയണം, ഞാൻ ക്ലാസ്സിൽ അന്ന് കഴിഞ്ഞ പ്രാവശ്യം മാർച്ചിൽ ക്ലാസ് എടുക്കുമ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ കുട്ടികളും ഈ ബുക്കും കൊണ്ടുപോകണം ക്ലാസ്സിൽ വരാനെന്നുണ്ട്. എന്നിട്ട് ചില കുട്ടികൾ കൊണ്ടുവരാതെ കൊണ്ട് സാരമില്ല, ഇനി മേലെ ആവർത്തിക്കരുതെന്നും വരെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ വീണ്ടും ഞാൻ ഇപ്പോൾ പറയാണ്, ഒരു വർഷത്തിന് ശേഷം പറയാണ് ബുക്ക് വാങ്ങിക്കാൻ. ഒരു വർഷം മുമ്പേ വാങ്ങിക്കാൻ പറയണം. അപ്പം ആ വക കാര്യങ്ങളൊന്നും പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് നിങ്ങൾ ഇനി വരാൻ പാടില്ല. അപ്പം ഞാനിപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ ഞാൻ പറയുന്നത്. ശരിക്കും ക്ലാസ് എടുക്കുന്ന അടുത്ത ക്ലാസ് എടുക്കുന്നത് ചിലപ്പോൾ ഇനിയിപ്പോൾ അടുത്ത സാറ്റർഡേ ആണോ അല്ലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതായാലും നിങ്ങൾ ക്ലാസ് ടീച്ചർ പറഞ്ഞ് പറയും എങ്ങനെയാണെന്നുള്ളതൊക്കെ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇനിയിപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഉണ്ടാവുള്ളൂ തോന്നുന്നു, അത് മിക്കവാറും സാറ്റർഡേ എന്ന് പറയുന്നു. ഇനി എങ്ങനെയാണെന്ന് അറിയില്ല. തൽക്കാലം ഇപ്പം ഞാനൊരു ഔട്ട്ലൈനൊക്കെ പറഞ്ഞ് ഞാൻ ക്ലാസ് വാട്സപ്പിൽ ഞാൻ ലിങ്ക് ഉണ്ടായിരിക്കും, അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും, ക്ലാസ് എടുക്കുന്നത് കാണാൻ പറ്റും, അത് നിങ്ങൾക്ക് കേൾക്കാം. പിന്നെ എൻ്റെ അറ്റൻഡൻസിന് ഇപ്പോൾ ക്വിസ്, ഈ പ്രാവശ്യം ക്വിസ് ഉണ്ടാവില്ല കേട്ടോ, ആദ്യമായിട്ട് ക്ലാസ് എടുക്കല്ലേ. അപ്പോൾ ഒന്നോ രണ്ടോ ക്ലാസ്സിന് ചിലപ്പോൾ ക്വിസ് ഉണ്ടാവില്ല. എന്നിട്ട് ഞാനത് ക്വിസ് അറ്റൻഡ് ചെയ്താലേ നിങ്ങൾ അറ്റൻഡൻസ് വരുള്ളൂട്ടോ. അറ്റൻഡൻസൊക്കെ കൃത്യമായിട്ട് മാർക്ക് ചെയ്യും. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, എല്ലാ കുട്ടികളും ക്ലാസ്സൊക്കെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. ഇനി ആബ്സെൻ്റ് ആയാലേ അത് ഉടനെ തന്നെ അപ്പം തന്നെ നിങ്ങളുടെ രക്ഷിതാക്കളോട് വിളിച്ച് ഞാൻ ചോദിക്കുകയും ചെയ്യും, എന്തുകൊണ്ടാണ് മകൻ ക്ലാസ്സിൽ വരാത്തത്, വിളിച്ച് ചോദിക്കും. അതിപ്പോൾ വിഷമിക്കേണ്ട കാര്യം എന്താ, എനിക്ക് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ല, കാര്യങ്ങൾ അറിയാനാണ്, പല കാരണമുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ വരുന്നുണ്ടോ ഇല്ലെന്നത് അന്വേഷിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ചെയ്യുന്നു, അതുകൊണ്ട് നിങ്ങൾ വന്നില്ല ഇപ്പോൾ പറയണേ, ഞാൻ വീട്ടിൽ വിളിച്ച് കഴിയുമ്പോൾ അവന് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, വേറെ സ്ഥലത്ത് പോയിരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും പറയില്ല. പക്ഷെ ഞാൻ അന്വേഷിക്കുക എന്താണ് വരാത്തത്, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് കുട്ടികളെ ബുദ്ധിമുട്ടിക്കുന്ന പരിപാടി എൻ്റെ കയ്യിലില്ല. പക്ഷേ നിങ്ങൾ സത്യസന്ധമായിട്ട് കാ സാർ ഇന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല സാർ, എനിക്ക് ഇന്ന അത്യാവശ്യം എന്നെ സ്ഥലത്ത് പോകേണ്ടി വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് അത് എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ വേറെ ഒന്ന് തിരിച്ചൊന്നും പറയില്ല, കേക്ക് മാത്രമേ ചെയ്യുള്ളൂ. പക്ഷേ ഞാൻ അന്വേഷിക്കും ഏത് സ്റ്റുഡൻസൊക്കെ വരാത്തതെന്നുള്ളത്, നിങ്ങൾ അതിൻ്റെ കാരണം കൃത്യമായിട്ട് എന്നോട് പറഞ്ഞ് ഭംഗിയായിട്ട് കാര്യങ്ങൾ അവസാനിക്കണം. അല്ലാണ്ട് തെറ്റിപ്പോവാൻ നോക്കരുത്, ചോദിക്കുമ്പോൾ വളഞ്ഞ വഴിക്കുള്ള ഉത്തരങ്ങളൊന്നും എൻ്റെ അടുത്ത് പറയാൻ പാടില്ല, കാര്യങ്ങളൊക്കെ എൻ്റെ പറയാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇനി അടുത്ത ക്ലാസ്സും ഏകദേശം ഇതുപോലെ തന്നെയായിരിക്കും. ഒന്ന് രണ്ട് ക്ലാസ് കഴിയുമ്പോഴേക്കും ക്വിസ്സൊക്കെ സെറ്റ് ചെയ്ത് വന്ന് പിന്നെ അറ്റൻഡൻസൊക്കെ എടുത്തിട്ട് ആയിരിക്കും ക്ലാസ് നടക്കുക. തൽക്കാലം ഞാൻ നിർത്തുകയാണ്, ഇനി അടുത്ത ക്ലാസ് നോക്കിയിട്ട് നമുക്ക്. നിങ്ങൾ വാട്സപ്പിൽ ശ്രദ്ധിക്കുക, നിങ്ങൾ വാട്സപ്പിൽ ഇൻഫർമേഷനൊക്കെ തരും. യെസ് അങ്ങനെ ഓട്ടെ.